നമസ്കാരം. ഒരു ദശാബ്ദക്കാലം നീണ്ടുനിന്ന വിഷ്വൽ മീഡിയ ജീവിതം അവസാനിപ്പിച്ചതിന് ശേഷം പിന്നീട് എന്താണ് എന്നുള്ള ചോദ്യം എല്ലായിടങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു. അതിനുള്ള ഒരു ഉത്തരം ഇപ്പോൾ എന്റെ പക്കലുണ്ട്. ഒരു ഓൺലൈൻ സംവിധാനത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നോ ക്യാപ്. നോ ക്യാപ് എന്ന പേര് കേൾക്കുമ്പോൾ ക്യാപ്പോ എന്നൊക്കെ പലരും ചോദിച്ചിരുന്നു. നോ ക്യാപ് മീൻസ് നോ ലൈൻ ആണ്, അതായത് നുണയല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നുണയല്ല എന്ന അർത്ഥം വരുന്ന ഒരു ഓൺലൈൻ സംവിധാനവുമായി വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് വരികയാണ്. കുറേയധികം പേർ ചോദിച്ചിരുന്നു എന്തുകൊണ്ട് റിപ്പോർട്ടറിൽ നിന്ന് ഇറങ്ങി. അതിനുള്ള മറുപടിയൊക്കെ ഇതിനോടകം തന്നെ പലപ്പോഴായി പറഞ്ഞു കഴിഞ്ഞതാണ്. വ്യക്തി ജീവിതത്തിലാണെങ്കിലും ഔദ്യോഗിക ജീവിതത്തിലാണെങ്കിലും ഒക്കെ നിലപാടുകളിൽ നല്ല തെളിച്ചവും നല്ല വ്യക്തതയും ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ അതിലൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു അല്ലെങ്കിൽ വരും എന്നൊരു സാഹചര്യം ഉണ്ടാകും എന്ന് കാണുന്ന ഘട്ടത്തിലാണ് ഞാൻ അത്രമേൽ സ്നേഹിച്ചിരുന്ന അത്രമേൽ ഇത്രയധികം കാലം ജോലി ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങേണ്ട അല്ലെങ്കിൽ ഇറങ്ങുക എന്നൊരു നില ഉണ്ടാകുന്നത്. ആ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നൊരു തീരുമാനമുണ്ടായത്. അതുകൊണ്ട് തന്നെ എന്റെ മാധ്യമ പ്രവർത്തന ജീവിതം അതുകൊണ്ടങ്ങ് അവസാനിപ്പിക്കേണ്ടതല്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു. പ്രത്യേകിച്ചും മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന ഈ ജോലി വലിയ രീതിയിൽ ഓഡിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കഴിഞ്ഞ കാലമൊക്കെ തന്നെയും ഞാൻ ചെയ്തിട്ടുള്ള മാധ്യമ പ്രവർത്തനം അത് കൃത്യമായ നിലപാടുകളിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ്. ഇനി അങ്ങോട്ട് നോ ക്യാപ്പിന്റെ പ്രവർത്തന രീതിയും അത് തന്നെയായിരിക്കും. അതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ടാകും, കൃത്യമായ നിലപാടുകൾ ഉണ്ടാകും. ആർക്കെങ്കിലും വിധേയപ്പെട്ടുകൊണ്ടായിരിക്കില്ല ഈ പറയുന്ന സംവിധാനം, നോ ക്യാപ്പ് എന്ന് പറയുന്ന സംവിധാനം പ്രവർത്തിക്കാൻ പോകുന്നത്. അത് തീർച്ചയായും നിങ്ങൾക്ക് നിരവധിയായ ഓൺലൈൻ സംവിധാനങ്ങൾ നിലവിലുള്ളപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾ വ്യത്യസ്തരാകുന്നു എന്നുള്ളതിനൊക്കെ വരും ദിവസങ്ങളിൽ തന്നെ അതിനുള്ള ഉത്തരം ലഭിക്കും. ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അത് പൂർണ്ണ സജ്ജമായി നിങ്ങളിലേക്ക് എത്തും. കലൂരിലാണ് ഞങ്ങളുടെ ഓഫീസ് സംവിധാനം ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, നിങ്ങൾക്കൊക്കെ പരിചയമുള്ള നിരവധിയായ യുവ മാധ്യമ പ്രവർത്തകരുടെ ഒരു നിര, പ്രത്യേകിച്ചും എത്തിക്കൽ ജേർണലിസം എന്നുള്ള വാക്കൊക്കെ വലിയ രീതിയിൽ ഈ ഷോ ബിസിനസിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എത്തിക്കൽ ജേർണലിസം മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കളവ് പ്രചരിപ്പിക്കാതിരിക്കുക എന്നുള്ള മിനിമം മര്യാദ നോ ക്യാപ്പിൽ നിന്നുണ്ടാകും എന്ന വാഗ്ദാനം തീർച്ചയായും എനിക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് നൽകാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ റിപ്പോർട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഉണ്ടായ ഈ നിലപാടുകളിലൊക്കെ തന്നെയും ഉണ്ടായിരുന്നൊരു തെളിച്ചമൊക്കെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായി തന്നെ പാലിക്കപ്പെടും. ഇതുവരെ ഞാൻ ചെയ്തിരുന്ന മാധ്യമ പ്രവർത്തനം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, നിങ്ങൾ ഓടിത്തീർത്തുള്ളതാണ്, വിമർശിച്ചിട്ടുള്ളതാണ്, അഭിനന്ദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയും അതേ വിമർശനങ്ങൾ അഭിനന്ദനങ്ങൾ ഒക്കെ തന്നെ ഉണ്ടാകണം എന്ന് തന്നെയാണ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. അഭിനന്ദനങ്ങൾ വലിയ രീതിയിലുണ്ടായപ്പോൾ അതുപോലെ തന്നെ പലപ്പോഴും പല നിലപാടുകളുടെ കാര്യങ്ങളിലും ഒക്കെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ തന്നെയും എല്ലാ രീതിയിലും എല്ലാ തുറന്ന മനസ്സോടുകൂടി സർവാത്മന സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള മാധ്യമ പ്രവർത്തനം. ഇനിയും നിങ്ങൾ ഇതിനോടകം തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് ഡിബേറ്റുകൾ എങ്ങനെയാണ്, ഇനിയിപ്പോൾ ഡിബേറ്റുകൾ കാണുന്നില്ല. തീർച്ചയായും ചോദ്യം ചോദിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളത്, പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യത്തിൽ ചോദ്യം നമ്മൾ വളരെ വളരെ ലൌഡായി വളരെ ഉച്ചത്തിൽ ചോദിക്കണം എന്നൊരു സാഹചര്യമാണല്ലോ ഉള്ളത്. അപ്പോ വളരെ ഉച്ചത്തിൽ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കാനാണ് ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഇനിയും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, ഉത്തരങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇനിയും നടത്തിക്കൊണ്ടേയിരിക്കും. കൃത്യമായി ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കും. അതിനു മാത്രം സജ്ജരാകുന്ന ഒരു ടീമിനൊപ്പമാണ് ഞാൻ ഉണ്ടാവുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും സന്തോഷകരമായ കാര്യം. എനിക്കൊപ്പം നിരവധിയായ പ്രത്യേകിച്ച് നിങ്ങൾ കണ്ട് പരിചയപ്പെട്ടിട്ടുള്ള ഈ പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ തന്നെയും ആഗ്രഹിക്കുന്ന ജനപക്ഷത്ത് നിൽക്കുന്ന പ്രത്യേകിച്ചും ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാകാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ദളിത് കമ്മ്യൂണിറ്റിയുടെയും LGBTQ ഒക്കെ തന്നെയും കൂടെ ചേർത്ത് നിർത്താൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അവരെ ഒക്കെ തന്നെയും അവരുടെ ശബ്ദമായിരിക്കും ഞങ്ങൾ എന്ന് പറയുന്നത്. ഈ പറയുന്ന നിങ്ങൾക്ക് ശബ്ദമില്ലാത്തവരുടെ ഒക്കെ തന്നെയും ശബ്ദമായിരിക്കും. കൃത്യമായി ഈ രാജ്യം സെക്യുലർ രാജ്യമായ മതേതര രാജ്യമായ
ഈ രാജ്യത്ത് മതേതരത്വത്തെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ മുൻനിർത്തിക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അതിനനുസരിച്ച് രൂപപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം തന്നെയായിരിക്കും നോക്കിയ. കൃത്യമായ പരിപാടികൾ പ്രോഗ്രാംസ് ഉണ്ടാകും. ഞങ്ങളുടെ പ്രോഗ്രാംസിന്റെ ഒക്കെ തന്നെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെയും ഒരാഴ്ചക്കുള്ളിൽ വളരെ വിശദമായി തന്നെ അത് കൃത്യമായി നിങ്ങളിലേക്ക് എത്തും. പക്ഷേ പറഞ്ഞതുപോലെ തന്നെ ഡിബേറ്റുകൾ ഉണ്ടാകും. ഈ പറഞ്ഞതുപോലെ ചില ഇന്റർവ്യൂ മറ്റും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള എല്ലാ പരിപാടികളോടും കൂടിയാണ് നോക്കി ആപ്പ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ജനാധിപത്യ വിശ്വാസികൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ വിശ്വാസികളിലാണ് എന്റെ വിശ്വാസം. പലരും ചോദിച്ചിരുന്നു വിഷ്വൽ മീഡിയയിൽ നിറങ്ങിയപ്പോ ഒരു ഓൺലൈൻ സംവിധാനം എന്ന് കേട്ടപ്പോ മുഖം ചുളിച്ച പലരും ഉണ്ട്. കാരണം ഇത്രയും കാലം വിഷ്വൽ മീഡിയയുടെ ഭാഗമായി നിന്നിട്ട് ഇനിയിപ്പോ ഒരു ഓൺലൈൻ സംവിധാനത്തിന്റെ ഭാഗമാകുമ്പോൾ എങ്ങനെ എന്നൊക്കെയുള്ളൊരു ചോദ്യമൊക്കെ പലയിടത്തും ഉണ്ടായി. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എനിക്കൊപ്പം ഉണ്ടെങ്കിൽ ഈ ചോദ്യം ഇല്ലെങ്കിൽ ഈ മുഖം ചുളിച്ചവർക്കൊക്കെ തന്നെയുള്ള മറുപടി നമുക്ക് ആ രീതിയിൽ തന്നെയായിരിക്കും കൊടുക്കാൻ കഴിയുക. മറ്റൊരു കാര്യം, ഈ പറഞ്ഞതുപോലെ ആത്മാവ് പണയം വെച്ചിട്ട് ഒരു കാര്യവും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. റിപ്പോർട്ടുകൾ തുടർന്നിരുന്ന കാലത്ത് അന്നതായിരുന്നു ശരിയെങ്കിൽ ഇന്ന് ഏറ്റവും വലിയ ശരി ചെയ്യുന്നു എന്ന ഉത്തമ ബോധ്യത്തിൽ തന്നെയാണ് നോക്യാപ്പുമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും വരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അധികം വൈകാതെ ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. അതിനുള്ള കാര്യങ്ങൾ, അതിനുള്ള പിന്തുണ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കും. Thank you.